ബട്ടർ വേണം. പിന്നെ അതിലേക്ക് വേണ്ട ഒരു സവോള ചെറുതായി നുറുക്കിയെടുത്തിട്ട് വേണം. പിന്നെ ഒരു പച്ചമുളക് വേണം. പിന്നെ വെളുത്തുള്ളി ഒരു മൂന്നല്ലി ഇങ്ങനെ ചെറുതായി നുറുക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി ചെറിയൊരു കഷ്ണം നുറുക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ടത് മസാലകൾ, മുളക് പൊടി ഒരു സ്പൂൺ വേണം. പിന്നെ മഞ്ഞൾപ്പൊടി ഒരു കാൽ സ്പൂൺ വേണം. പിന്നെ മല്ലിപ്പൊടി വേണം ഒരു സ്പൂണ്. പിന്നെ പെരിഞ്ചീരകം വേണം ഒരു കാൽ സ്പൂൺ വേണം. പിന്നെ ഗരം മസാലപ്പൊടി ഒരു അര സ്പൂണ് കാൽ സ്പൂൺ മതി. പിന്നെ ഉപ്പ് ആവശ്യത്തിന്. പിന്നെ അതിലേക്ക് ഒരു തക്കാളി ഇതേമാതിരി ചെറുതായി നുറുക്കിയിട്ടിട്ട് വേണം. പിന്നെ അതിലേക്ക് മല്ലിയില വേണം, കരിവേപ്പിൻ്റെ ഇല വേണം. പിന്നെ ഗ്രാമ്പു, പട്ട, പിന്നെ കരാമ്പൂവ്, പിന്നെ ഒരു ഏലക്കായ ഇത് വേണം. പിന്നെ കുറച്ച് ജീരകം വേണം ഒരു സ്പൂണ്. പിന്നെ ഒരു പച്ചമുളക്. ഇത് നമുക്ക് കടുവറുത്തിടാനാണ്. ഇനി നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം നമുക്ക് ഒരു ചീൻചട്ടി എടുത്തേക്ക്. ചീൻചട്ടി ഇവിടെ ഇലയ്ക്ക് കുറച്ച് രണ്ട് സ്പൂണ് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമുക്ക് ഏലക്കായ, പട്ട, കരാമ്പൂവ് അത് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്ക് ഈ പെരിഞ്ചീരം ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്ക് ഈ വെളുത്തുള്ളി, ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് ഈ സവാള, പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് വഴറ്റി എടുക്കാം. ഈ സവാള പെട്ടെന്ന് വഴറ്റി കിട്ടാൻ നല്ലപോലെ വഴന്നു കിട്ടാനായിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പായിട്ട് ഇട്ട് കൊടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് വഴന്നെടുക്കാം. സവാള നല്ലപോലെ വഴന്നു കഴിഞ്ഞ് അതിലേക്ക് രണ്ട് കരിയേപ്പിൻ്റെ ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് ഈ പൊടികൾ ചേർക്കാം. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്. ഈ നമുക്ക് നല്ലപോലെ അരച്ചു വെക്കണം. ഇപ്പൊ നമ്മൾ ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം ഇത് വഴറ്റി വെക്കുക, അല്ലെങ്കിൽ കരിഞ്ഞു പോകുള്ളൂ. ഇപ്പൊ നല്ലപോലെ വഴന്നു കഴിഞ്ഞ് അതിലേക്ക് നമുക്ക് ഈ തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി നമ്മൾ നല്ലപോലെ ഒന്ന് വഴന്നു വെക്കണം. അതിനകത്ത് നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. നല്ലപോലെ വഴറ്റണം. നമുക്ക് അടച്ചു വെച്ചിട്ട് ഇടയ്ക്കും തുറന്ന് നോക്കണം. നല്ലപോലെ വഴന്നു നോക്കാൻ വേണ്ടി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കണം. അപ്പം നമ്മുടെ തക്കാളി നല്ലപോലെ വഴന്നു കഴിഞ്ഞ് ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളമൊഴിച്ചു കൊടുക്കാം. ഇതൊന്ന് തിളക്കട്ടെ. ഈ തക്കാളി നല്ലപോലെ നമ്മൾ ഉറച്ചു ചേർക്കണം. ഇനി ഇതൊന്ന് തിളക്കട്ടെ. അപ്പൊ ഇത് നല്ലപോലെ തിളച്ചു കഴിഞ്ഞ് അതിലേക്ക് നമുക്ക് ഈ ഉരുളൻകിഴങ്ങ് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്ക് ഈ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. അപ്പൊ നമ്മുടെ കറി റെഡിയായ ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില ഇട്ട് വെക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒന്ന്
ജീരകം പച്ചമുളക് പൊടി ഒന്ന് ബട്ടറിൽ അരത്തരുത്. ഇനി നമുക്ക് മാറ്റി വന്നിട്ട് ഒരു ചേഞ്ചട്ടി വെക്കത്തേച്ച് അതിലേക്ക് നമുക്ക് ബട്ടർ ഇട്ട് വെക്കാം. ഇതിലേക്ക് നമുക്ക് ജീരകം ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നോക്കി കരിയപ്പിണ്ടലി ഇത് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള പൊട്ടറ്റ കറി റെഡിയായി. ഇനി ഇത് നമുക്കൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള പൊട്ടറ്റ കറി റെഡിയായി. ഇതിലെയും ഉപ്പും മുളകെല്ലാം നോക്കി അതെല്ലാം നമ്മൾ നോക്കിയിട്ട് വേണം സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാൻ. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് ചപ്പാത്തിയുടെ കൂടെ പൂരിയുടെ കൂടെ എല്ലാം കഴിക്കാം. നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുന്നത്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.